നമസ്കാരം. നമ്മളൊക്കെ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ശരിക്കും ഭരണഘടനയുടെ തന്നെ അല്ലെങ്കിൽ ജനസമൂഹത്തിന്റെ തന്നെ ഭാഗമാണ്. പക്ഷേ കേരളത്തിലെ പല മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ചില മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനു മുൻപ് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ നൽകുകയും തെറ്റായ രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത വാർത്തകളൊക്കെ തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. ഒരു മാധ്യമം നിഷ്പക്ഷമായിരിക്കണം അല്ലെങ്കിൽ സമ്പൂർണ്ണമായി നിഷ്പക്ഷമായിരിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട്, ജനാധിപത്യമുണ്ട്, അത് ഞങ്ങൾക്കും തത്വമയിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഏറ്റവും വക്രീകരിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തെ വളരെ മോശമായി സമൂഹത്തിന്റെ ഒരു ഭാഗമല്ല എന്ന നിലയ്ക്കും ചിത്രീകരിക്കുന്നത് അത് അതിന്റെ നൈതികത മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ അല്ലെങ്കിൽ NDAയിൽ ഉണ്ടായ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് നമുക്കതേക്കുറിച്ച് പറയാം, അത് പിന്നീട് പറയാം. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ടെലിവിഷൻ സംഘടിപ്പിച്ച ഒരു ചർച്ചയിൽ അവർ ആ ചർച്ചയുടെ ചില സ്ക്രീൻഷോട്ടുകൾ ചില സുഹൃത്തുക്കൾ അയച്ചു തന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ അത് പ്രചരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ടുകൾ കാണുമ്പോൾ നമുക്ക് ആ മാധ്യമത്തോട് തോന്നുന്ന വികാരം എന്താണ് അല്ലെങ്കിൽ ആ ചിന്ത എന്താണ് എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക, നമ്മൾ അഭിപ്രായം പറയുന്നില്ല. അതായത് ഭാരതീയ ജനതാ പാർട്ടി ജനസംഘമായിരുന്നു, പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയായി രൂപീകൃതമായി. ഇപ്പോൾ ഏറ്റവും തികഞ്ഞ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഭാരതം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ പാർട്ടിയോട് മാതൃഭൂമി എന്ന മാധ്യമത്തിന് ഉള്ള ഒരു സമീപനമാണ് ഈ ഒരു സ്ക്രീൻഷോട്ടിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയിലൂടെ അവർ സംഘടിപ്പിച്ച ഈ ചർച്ചയിലൂടെ പുറത്തു വന്നത്. അതായത് നോക്കുക, ഏറ്റവും വെറുക്കപ്പെട്ട പാർട്ടി BJP, അതായത് ഏറ്റവും വെറുക്കപ്പെട്ട പാർട്ടി ഏതാണ് എന്ന ഒരു സർവേ ആയിരിക്കാം അവർ നടത്തിയത്. അങ്ങനെ ഒരു സർവേ നടത്തുന്നതിന്റെ ആ ഒരു നീതിബോധം എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം അംഗീകരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അംഗീകരിക്കാത്ത പാർട്ടി, പകുതി അംഗീകരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, അതൊക്കെയല്ലേ സർവേ? ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട പാർട്ടി ഏതെന്ന് പറഞ്ഞ് സർവേ നടത്തുന്നതിന്റെ നീതിബോധം എന്താണ് എന്ന് നമുക്കറിയില്ല. ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട പാർട്ടി BJP ആണ് അവരുടെ കണക്കിൽ. 34.3% പേർ BJP യെ വെറുക്കുന്നു. CPMനെ വെറുക്കുന്നത് 11.8% പേരാണ്. ലീഗിനെ വെറുക്കുന്നത് 9.1% പേരാണ്. കോൺഗ്രസിനെ വെറുക്കുന്നത് 8% പേരാണ്. ആരോടും വെറുപ്പില്ല എന്ന് പറയുന്നത് 27% പേരാണ്. അതവരുടെ സർവേ ഫലം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു മാധ്യമ നൈതികതയ്ക്ക് ചേർന്ന ഒരു സർവേയാണോ ഈ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പരപ്പാണ് തോന്നുന്നത്. ഒരുതരം നമുക്ക് എന്താണ് ഇതിന് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല. അങ്ങനെ വെറുക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കാനാണോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതാണോ മാധ്യമധർമ്മം? ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വേറെ എന്തെല്ലാം തരത്തിലുള്ള സർവേകൾ നടത്താം? നമ്മൾ ആരുടെയും സർവേ നടത്തിപ്പിനെയോ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ BJP 34.3% പേർ വെറുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയല്ലേ എന്ന ഒരു ചിന്ത മനസ്സിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ട സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ട് മുൻപ് എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളും എന്തെല്ലാം തരത്തിലുള്ള ഇല്ലാ കഥകളുമാണ് പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്. ശോഭാ സുരേന്ദ്രൻ CPMൽ ചേരും, ശോഭാ സുരേന്ദ്രൻ V. മുരളീധരനുമായി പ്രശ്നം, K. സുരേന്ദ്രനുമായി പ്രശ്നം, അതുപോലെ തന്നെ ശ്രീ കുമ്മനം രാജശേഖരൻ നേമത്ത് മത്സരിക്കുമ്പോൾ അപ്പോൾ പലതരത്തിലുള്ള ശ്രീ O. രാജഗോപാലിനെ കണ്ടപ്പോൾ O. രാജഗോപാൽ എന്തു പറഞ്ഞു, അതായത് ഈ ഇത്തരത്തിൽ ഒരു പിൻഗാമി അല്ല എന്ന് പറഞ്ഞു, അതായത് പറയുന്നതിനെയൊക്കെ തന്നെ വളച്ചൊടിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് എതിരെയോ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് പലപ്പോഴും പല മാധ്യമങ്ങളും പ്രകടിപ്പിച്ചു കണ്ടത്. ഇതാണോ മാധ്യമധർമ്മം എന്ന് ചോദിക്കുകയാണ്, വളരെ വേദനയോട് ചോദിക്കുകയാണ്. കാരണം മാധ്യമ ലോകത്തിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങൾക്കും ഇതിൽ ഈ വേദന മാത്രമേ തോന്നുന്നുള്ളൂ. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയെ ഇകഴ്ത്തി കാണിക്കാനും ചവിട്ടിത്തേക്കാനും താറടിക്കാനും വേണ്ടി ഒരു സർവേ നടത്തുന്നതിന്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മാധ്യമങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയം പറഞ്ഞുകൊള്ളൂ, രാഷ്ട്രീയമായി ചിന്തിച്ചുകൊള്ളൂ. ഇപ്പോൾ ദേശാഭിമാനിയിൽ പോയിട്ട് BJP നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു ലേഖനം എഴുതണം എന്ന് പറഞ്ഞാൽ ദേശാഭിമാനി ചെയ്യില്ല, ദേശാഭിമാനി പാർട്ടി പത്രമാണ്. ആയിക്കോട്ടെ, ഇനി ജനയോഗത്തിൽ പോയാലും ചെയ്യില്ല, ചന്ദ്രികയിൽ പോയാൽ ചെയ്യില്ല, വീക്ഷണത്തിൽ പോയാൽ ചെയ്യില്ല, എന്നാൽ ജന്മഭൂമി അത് ചെയ്യുകയും ചെയ്യും. കാരണം ഇതൊക്കെ പാർട്ടി പത്രങ്ങളാണ്. പക്ഷേ മാതൃഭൂമി, മനോരമ, കേരളകൗമുദി തുടങ്ങിയ പത്രങ്ങളെയൊക്കെ, മാധ്യമം തുടങ്ങിയ പത്രങ്ങളെയൊക്കെ നമ്മൾ ആ നിലയ്ക്കാണോ കണ്ടിരിക്കുന്നത് എന്ന് അറിയില്ല. എന്തായാലും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട പാർട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള സർവേയാണ് ഇവർ നടത്തിയത് എന്നുള്ളത് അല്പം ഖേദത്തോടെ
അതിലുപരി ഇത്തിരി വേദനയോടെയാണ് പൊതു സമൂഹം സ്വീകരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.